നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. ആദ്യം ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് ഒരാഴ്ച കൂടി ലോക്ക്ഡൌൺ നീട്ടും. നിലവിലെ എല്ലാ നിയന്ത്രണങ്ങളും അതേപടി തുടരും. ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ ഉണ്ടായേക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വി വി അരുൺ ചേരുന്നു. അരുൺ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെയായി ഒരാഴ്ച കൂടി നീട്ടുന്ന കാര്യങ്ങൾ സൂചനയിലുണ്ടായിരുന്നു. എന്തൊക്കെ നിയന്ത്രണങ്ങളാണ്, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്? ശക്തമായ നിയന്ത്രണത്തിൽ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. ഇന്ന് മുഖ്യമന്ത്രി അധ്യക്ഷത ചേർന്ന ഉന്നതതല യോഗമാണ് ലോക്ക്ഡൌൺ നീട്ടാൻ തീരുമാനമെടുത്തത്. ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശം, മൂന്നാഴ്ച വരെയെങ്കിലും തുടർച്ചയായി സമ്പൂർണ്ണ അടച്ചിടൽ വന്നാൽ മാത്രമേ ലോക്ക്ഡൌൺ കൊണ്ട് പ്രയോജനം ലഭിക്കൂ എന്നാണ്. പക്ഷേ മൂന്നാഴ്ച എന്ന കാര്യത്തിലേക്ക് സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. പകരം ശക്തമായ നിയന്ത്രണം തുടരാനാണ് തീരുമാനം. ഒരാഴ്ച കൂടി ലോക്ക്ഡൌൺ നീട്ടാൻ ഇന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. 6 മണിക്ക് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ തീരുമാനം പ്രഖ്യാപിക്കും. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 50% കൂടിയ സ്ഥലങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌണിലേക്ക് പോകും. ആദ്യഘട്ടത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ വളരെ ഫലപ്രദമായെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ലോക്ക്ഡൌണിൽ ആദ്യത്തെ ഘട്ടത്തിലെ പോലെ കടുത്ത നിയന്ത്രണങ്ങൾ ഇല്ല. പകരം ലോക്ക്ഡൌൺ ആണെങ്കിൽ പോലും അവശ്യ സാധനങ്ങൾക്കൊക്കെ കൃത്യമായ അനുമതി നൽകുന്നുണ്ട്. ഇനി അത്തരം കാര്യങ്ങൾ ഉണ്ടാകില്ല. ശക്തമായ രോഗവ്യാപന തോതുള്ള സ്ഥലങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌണിലേക്ക് പോകും. ഉദാഹരണത്തിന് കുമരകം പഞ്ചായത്തിന്റെ ഒരു കാര്യം ഇന്നത്തെ യോഗത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. കുമരകം പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 100%, അതായത് അവിടെ പരിശോധിച്ച മുഴുവൻ പേരും കോവിഡ് പോസിറ്റീവ് എന്ന അത്യസാധാരണമായ സാഹചര്യം. അങ്ങനെ വളരെ അധികം രോഗവ്യാപനമുള്ള ചില പഞ്ചായത്തുകൾ സംസ്ഥാനത്തുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ, ആ ജില്ലകളിൽ, ആ പ്രദേശങ്ങളിലൊക്കെ സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് പോകും. 20-ാം തീയതി 2-ാം പിണറായി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയാണ്. അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ആ ദിവസങ്ങളിൽ ചെറിയ ഇളവ് നൽകാൻ ആലോചനയുണ്ട്. അതേത് രീതിയിൽ വേണമെന്ന കാര്യത്തിലൊക്കെ തീരുമാനം പിന്നീടുണ്ടാകും. ഏതായാലും തുടർച്ചയായി 3 ആഴ്ചയെങ്കിലും അടച്ചിടണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യ വിദഗ്ധർക്കുള്ളത്. അത്രയും കഠിനമായ നിയന്ത്രണങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ ഒരാഴ്ച കൂടി സംസ്ഥാനത്തെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ തുടരാനാണ് സർക്കാരിന്റെ തീരുമാനം. 6 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തീരുമാനങ്ങൾ വിശദീകരിക്കും. അരുൺ, തുടരൂ. ഇപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ നമ്മോടൊപ്പം ചേരുന്നു. ഡോക്ടർ ഫസൽ ഗഫൂർ, സംസ്ഥാനത്ത് ഒരാഴ്ച കൂടി ലോക്ക്ഡൌൺ നീട്ടുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. താങ്കൾ ഇതിനെ എങ്ങനെ കാണുന്നു? നമ്മളെല്ലാവരും പ്രത്യേകിച്ച് വിദഗ്ധരായിട്ട് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരുന്നത് ഈ സമയം മെയ് മധ്യത്തോടുകൂടി ആകുമ്പോഴത്തേനും കർവ് കോവിഡിന്റെ രൂക്ഷത കുറഞ്ഞു വരും, മരണത്തിന്റെയും പടരുന്ന കുറയുന്നതാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. നമ്മൾ നോക്കേണ്ടത് ഡൽഹിയും മഹാരാഷ്ട്രയും പോലെ ആദ്യം ബാധിച്ച സംസ്ഥാനങ്ങളോട്ടാണ്. അവിടെ ഒന്നും വിചാരിക്കാത്ത താഴത്തോട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നു. മാത്രമല്ല, ഈ കോവിഡ് ഇത്തവണത്തെ കോവിഡ് അല്ലാതെ ജനിതമാറ്റം വന്നതുകൊണ്ട് കൂടുതൽ ആപൽക്കാരിയാണ്. എല്ലാ സ്ഥലത്തും രോഗം വളരെയേറെ ലങ്സിനെയും ഹൃദയത്തെ ബാധിച്ചുകൊണ്ട് പിന്നീട് ബാധിച്ചതിന് 1-2-3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം രോഗികൾക്ക് രോഗം നിലനിൽക്കുന്നതായിട്ടും കൂടുതൽ മൂർച്ഛിക്കുന്നതായിട്ടൊക്കെ കാണപ്പെടുന്നത്. അങ്ങനെ ആഫ്റ്റർ എഫക്ട് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ തവണത്തെ മാതിരിയല്ല, കുറച്ചും കൂടെ ആപൽക്കരമായ ഒരു സ്ഥിതി വിശേഷത്തിലായതുകൊണ്ട് സർക്കാരിന്റെ ഈ തീരുമാനം ഒരു ശരിയായ തീരുമാനമാണെന്ന് ഞാൻ അംഗീകരിക്കും. ഈ ഒരാഴ്ച എന്ന കാലയളവ് കുറഞ്ഞു പോയി എന്നൊരു അഭിപ്രായമുണ്ടോ? അതങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങളെല്ലാം എതിർത്തിരുന്നതാണ്. ആദ്യം ഞങ്ങൾ ലോക്ക്ഡൌൺ വേണ്ട എന്ന് പറഞ്ഞിരുന്നു. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഇതൊക്കെ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ വൈറോളജിസ്റ്റുകളുടെയും എപ്പിഡിമോളജിസ്റ്റുകളുടെയും കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചിട്ടുള്ള കമ്മിറ്റികളും തന്നിട്ടുള്ള ഔട്ട്പുട്ടിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അവര് പറഞ്ഞിരുന്നത് ഇപ്പൊ നിങ്ങൾ തന്നെ ഇത് വെക്കണം. അതായത് കഴിഞ്ഞ മാസം അവർ പറഞ്ഞത് എങ്ങനെയായാലും മെയ് 30-ഓടുകൂടി സ്ഥലത്തോട്ട് പോയി നമുക്ക് ഈ കോവിഡിനെ കീഴടക്കാൻ പറ്റുമെന്നുള്ളതാണ്. അത് നമ്മളിപ്പോ കാണുന്നില്ല. മാത്രമല്ല, കുറേയും കൂടെ മാരകമായി കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രീയ പഠനങ്ങൾ പഠിച്ചുകൊണ്ടാണ് ഞാൻ ഇന്റർനാഷണൽ ജേണലുകളിലൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. രോഗം ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാളും മാരകമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് വേറെ ഒരു വഴിയില്ല എന്നാണ് എന്റെ ഈ ടി ആർ പി റേറ്റ് കൂടുന്ന സ്ഥലങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ എന്ന ആശയം, അത് ഒരാഴ്ച മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിന്റെ സാധ്യത എങ്ങനെയാണ്, ഭാവി സാധ്യതകൾ എങ്ങനെയാണ്? ഭാവി സാധ്യതകളൊന്നും നമുക്ക് പറയാൻ പറ്റൂല. തീർച്ചയായിട്ടും ചിലപ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. കാരണം ഇത് നോക്കുമ്പോ എവിടെ ഒന്നും കുറയുന്നില്ല. മാത്രമല്ല, ഈ മരണ നിരക്ക് കാണിക്കുന്നത് അഖിലേന്ത്യ തരത്തിലൊക്കെ അതല്ല മരണ നിരക്ക്. നമ്മളിപ്പോ കണ്ടല്ലോ ഗംഗയിലൂടെയൊക്കെ മൃതശരീരങ്ങൾ ഒഴുകിപ്പോകുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോ നമുക്ക് ഇനി അമാന്തം കാണിക്കാൻ പറ്റുന്ന കുറേ കൂടെ ശക്തമായ രീതിയിലായിരിക്കും ഇത്തവണത്തെ ലോക്ക്ഡൌൺ. നന്ദി ഡോക്ടർ ഫസൽ ഗഫൂർ ഞങ്ങളോടൊപ്പം അഭിപ്രായപ്പെട്ടതിന്. ഇപ്പോൾ വി വി അരുൺ ചേരുന്നു ഞങ്ങളോടൊപ്പം. അരുൺ, ഈ അടുത്ത ആഴ്ച എന്നെ സംബന്ധിച്ചിടത്തോളം മഴയുടെ ഒരു സാധ്യതയോ മഴയുടെ സാധ്യത കൂടിയുണ്ട്. അപ്പോൾ
അതിൻ്റെ നിയന്ത്രണങ്ങളും ഏറെ കേരളം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ സർക്കാർ എങ്ങനെ നേരിടാനാണ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്? ഇപ്പോൾ അരുൺ കേൾക്കാമെങ്കിൽ, ഇപ്പോൾ അടുത്ത ആഴ്ച ഒരു ടൗട്ടോ എന്ന ചുഴലിക്കാറ്റിൻ്റെ പരാമർശത്തിൽ പശ്ചാത്തലത്തിൽ മഴ കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യം കൂടി കണക്കാക്കി എന്തൊക്കെ നിയന്ത്രണങ്ങൾ, ഈ നിയന്ത്രണങ്ങൾ എല്ലാം പര്യാപ്തമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? രോഗ നിയന്ത്രണം സംസ്ഥാന സർക്കാർ ഒരാഴ്ച കൊണ്ട് ലോക്ഡൌൺ, ഒരാഴ്ച ലോക്ഡൌൺ കൊണ്ട് ഉദ്ദേശിച്ച ഫലം ഇതുവരെ കിട്ടിയിരുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നത്തെയും ഇന്നത്തെയും കണക്കുകൾ പരിശോധിച്ച് അരുണിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ഒരു ചെറിയ പ്രശ്നം. സംസ്ഥാനത്ത് ഒരാഴ്ച കൂടി ലോക്ക്ഡൌൺ നീട്ടുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിലവിലെ എല്ലാ നിയന്ത്രണങ്ങളും അതേപടി തന്നെ തുടരും എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. TPR ഉയർന്ന പ്രദേശങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ എന്ന സാധ്യതകളും ഇപ്പോൾ വാർത്തകളിൽ പുറത്തു വരുന്നുണ്ട്. ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെയാണ് നമുക്ക് നൽകുക. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. കോവിഡ് പ്രതിരോധ ഉപകരണങ്ങൾക്ക് വില നിശ്ചയിച്ച് സർക്കാർ ഉത്തരവിറക്കി. PPE കിറ്റ്, N95 മാസ്ക്, ട്രിപ്പിൾ ലെയർ മാസ്ക്, പൾസ് ഓക്സിമീറ്റർ എന്നിവയുടെ വിലയാണ് നിശ്ചയിച്ചത്. ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? നേരത്തെ തന്നെ ഇത്തരത്തിൽ അവശ്യ വസ്തുക്കൾക്ക്, അതായത് കോവിഡ് വ്യാപനം കൂടിയതോടുകൂടി പ്രതിരോധ സാമഗ്രികൾക്ക് വലിയ രീതിയിൽ വില കൂടി എന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ന്യൂസ് 18 അടക്കം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതാണ്. മാസ്കിന് 50 രൂപ മുതൽ 150 രൂപ വരെ N95 മാസ്കിന് ഈടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവയ്ക്കെല്ലാം കഴിഞ്ഞാനിട്ടുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇവയ്ക്കെല്ലാം വില നിശ്ചയിച്ചിരിക്കുന്നു. അതായത് PPE കിറ്റിന് 273 രൂപ, N95 മാസ്കിന് ഒരെണ്ണത്തിന് 22 രൂപ, ട്രിപ്പിൾ ലെയർ മാസ്കിന് 4 രൂപ, കൂടാതെ ഫേസ് ഷീൽഡിന് 21 രൂപ, സർജിക്കൽ ഗ്ലൗസിന് 65 രൂപ. ഈ നിരക്ക് മാത്രമേ, ഇത്തരത്തിൽ പ്രഖ്യാപിച്ച നിരക്കുകൾ മാത്രമേ ഈടാക്കാവൂ. സാനിറ്റൈസർ 1.5 ലിറ്റർ 192 രൂപ, ഹാൻഡ് സാനിറ്റൈസർ 200 മില്ലി 98 രൂപ, കൂടാതെ പൾസ് ഓക്സിമീറ്റർ അത് 1500 രൂപ. ഇത്തരത്തിൽ സ്വയം പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാ വസ്തുക്കൾക്കും സർക്കാർ വില കുറച്ച് ഉത്തരവിറക്കിയിരിക്കുന്നു. എസൻഷ്യൽ സർവീസ് ആക്ടിന്റെ ഭാഗമായാണ്, എസൻഷ്യൽ സർവീസ് ആൻഡ് ഗുഡ്സ് ആക്ടിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു വില നിശ്ചയിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇനി ഈ വിലയ്ക്ക് മാത്രമേ സംസ്ഥാനത്ത് എല്ലാ മെഡിക്കൽ സ്റ്റോറുകൾക്കും മറ്റ് കടകൾക്കും ഇത്തരത്തിൽ മാസ്ക്, സാനിറ്റൈസർ അടക്കമുള്ളവ വിൽക്കാൻ കഴിയുകയുള്ളൂ. വില കൂട്ടി വിറ്റ് കഴിഞ്ഞാൽ സർക്കാരിന് കേസെടുക്കാം, ഈ സാധനങ്ങൾ പിടിച്ചെടുക്കാനും കഴിയും. നമ്മുടെ വാർത്തയായിരുന്നു ഈ കോവിഡ് പ്രതിരോധ ഉപകരണങ്ങൾക്ക് വില നിശ്ചയിച്ച ഓരോ വില നിശ്ചയിക്കുന്ന ഒരു സംഭവം. ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പ് പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? അത് നാളെ മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന കാര്യം തന്നെയാണോ? തീർച്ചയായും ഉത്തരവിറങ്ങിക്കഴിഞ്ഞാൽ അത് പ്രാബല്യത്തിലായി കഴിഞ്ഞു എന്നതാണ്. ഇത് ആരോഗ്യവകുപ്പല്ല ഈ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇത് സിവിൽ സപ്ലൈ, ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ കീഴിൽ ലീഗൽ മെട്രോളജി വകുപ്പിനാണ് ഇത്തരമൊരു ചുമതല, അല്ലെങ്കിൽ വില നിശ്ചയിക്കാനുള്ള ചുമതല. അവരാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവായി ഇറക്കിയിരിക്കുന്നത്. എസൻഷ്യൽ സർവീസ്, അവശ്യ സർവീസ് ചട്ടപ്രകാരമാണ് ഇത്തരമൊരു വില നിശ്ചയിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത് ഇറക്കിയത്. നേരത്തെ തന്നെ RT-PCR പരിശോധനയ്ക്കും ആന്റിജൻ പരിശോധനയ്ക്കും അടക്കം വില കുറച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. അതിനെതിരെ ലാബുകാർ അടക്കം കോടതിയിൽ പോയെങ്കിൽ പോലും നിലനിന്നിരുന്നില്ല. ഇപ്പോൾ കോവിഡ് പ്രതിരോധത്തിന് വേണ്ടി, സ്വയം പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് കടകളിൽ നിന്നോ വാങ്ങാൻ കഴിയുന്ന സാധനങ്ങൾക്ക് ഇനി ഒരു നിരക്ക് മാത്രമായിരിക്കും സംസ്ഥാനത്ത് ഈടാക്കാൻ കഴിയുക. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന PPE കിറ്റ് ആയിക്കട്ടെ, N95 മാസ്ക് ആകട്ടെ, സാനിറ്റൈസർ ആകട്ടെ, പൾസ് ഓക്സിമീറ്റർ ആകട്ടെ, ഇവയ്ക്കൊന്നും ഇനി തോന്നുന്ന വില ഈടാക്കാൻ കഴിയില്ല. നമുക്കറിയാം, നമ്മൾ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്ത പ്രകാരം പൾസ് ഓക്സിമീറ്ററിന് ഒരു കടയിൽ 1000 രൂപ വാങ്ങുകയാണെങ്കിൽ തൊട്ടടുത്ത് അതേ കമ്പനിയിലുള്ള പൾസ് ഓക്സിമീറ്റർ തന്നെ 2500 രൂപയ്ക്ക് വിൽക്കുന്ന സ്ഥലമുണ്ടായിരുന്നു, 3000 രൂപയ്ക്ക് വിൽക്കുന്ന സ്ഥലമുണ്ടായിരുന്നു. ഈ രീതിയിൽ കൃത്രിമ ക്ഷാമം സൃഷ്ടിച്ച് വലിയ രീതിയിൽ വില കൂട്ടി വിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ പൂഴ്ചിവെപ്പ്, തോന്നുന്ന വില ഈടാക്കൽ തുടങ്ങിയൊക്കെ എല്ലാം പൂർണ്ണമായി കഴിഞ്ഞിട്ടിരിക്കുന്നു. സർക്കാർ നിശ്ചയിച്ച വില
N95 മാസ്കിന് 22 രൂപ മാത്രമേ ഈടാക്കാനാകൂ. ഇത്തരത്തിൽ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നു വില. ഈ വിലയ്ക്ക് മാത്രമേ നാളെ മുതൽ ഇവയ്ക്ക് തുക ഈടാക്കാവൂ. സ്വാഭാവികമായി ആശുപത്രികളിലും ഈ പി പി കിറ്റിനടക്കം 400 രൂപ മുതൽ 1000 രൂപ വരെ ഹോസ്പിറ്റൽ ബില്ലിന് ഒരു പി പി കിറ്റിന് ഈടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ കൊള്ള ലാഭം അല്ലെങ്കിൽ കൊള്ള ഫീസ് ഈടാക്കിയിരുന്ന സ്വകാര്യ ആശുപത്രികൾക്കും ഇനി ഇവ നിർത്തേണ്ടി വരും. പി പി വെറും 273 രൂപ മാത്രമേ ഈടാക്കാൻ സ്വകാര്യ ആശുപത്രികൾക്കും കഴിയുകയുള്ളൂ. അത്തരത്തിലാണ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. നിമിഷ, ഈ അധിക വില ഈടാക്കുന്നവർക്കെതിരെ നമുക്ക് സാധാരണക്കാർക്ക് ബന്ധപ്പെടാനുള്ള സംവിധാനം ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? നിലവിൽ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിനാണ് ഇത്തരത്തിൽ ചുമതല, അല്ലെങ്കിൽ ഇതിന് അധിക വില ഈടാക്കിയാൽ അത് പരിശോധിക്കാനുള്ള ചുമതല. സ്വാഭാവികമായി പ്രത്യേക സാഹചര്യത്തിൽ മുൻപ് പോലീസിനടക്കം ഇത്തരത്തിലുള്ള പരിശോധിക്കാനുള്ള ചുമതല കഴിഞ്ഞ വർഷം നൽകിയിരുന്നു. അത് ഇനി നൽകുമോ എന്നുള്ളത് ഇനി വിജിലൻസിനടക്കം ഇത്തരത്തിൽ പരിശോധിക്കാനുള്ള അവസരം നൽകിയിരുന്നു. പക്ഷേ ഇത്തവണ അത് നൽകുമോ എന്ന് കണ്ടറിയണം. എന്തായാലും ലീഗൽ മെട്രോളജി വകുപ്പിന് ഇത്തരത്തിൽ പരിശോധന നടത്താം. ഏതെങ്കിലും രീതിയിൽ വില കൂട്ടിവെക്കുകയാണെങ്കിൽ നടപടിയെടുക്കാം. കൂടാതെ സാധാരണ ഒരു വ്യക്തിക്ക് അവർക്ക് വില കൂട്ടി വിറ്റ് കഴിഞ്ഞാൽ ആ ബില്ലുമായി കൺസ്യൂമർ കോടതിയിൽ പോകാം, തക്കതായ പിഴ തിരികെ വാങ്ങാം. ഈ വില കൂട്ടി വിറ്റ ആൾക്കെതിരെ നടപടിയെടുക്കാനും അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി കോടതി തന്നെ എടുക്കാം. ഈ രീതിയിലുള്ള നിരവധി ഓപ്ഷൻ ഉണ്ട്. സ്വമേധയാ കോടതിയിൽ പോകാം, പോലീസിന് പരാതി നൽകാം. ഈ രീതിയിൽ നിരവധി ഓപ്ഷനുകളുണ്ട് ഈ ഒരു നിയമത്തിന് കീഴിൽ വരുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ സാധാരണ പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും ഇത്തരത്തിൽ വില കൂട്ടി വിറ്റതിനെതിരെ എസെൻഷ്യൽ സർവീസ് ആക്ടിന്റെ കീഴിൽ വരുന്നത് കൊണ്ട് തന്നെ സാധാരണ പോലീസ് സ്റ്റേഷൻ പോലീസ് പരാതി നൽകാവുന്നതാണ്. കോവിഡ് പ്രതിരോധ ഉപകരണങ്ങൾക്ക് വില നിശ്ചയിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു. പി പി കിറ്റ്, N95 മാസ്ക്, ട്രിപ്പിൾ ലെയർ മാസ്ക്, പൾസ് ഓക്സിമീറ്റർ എന്നിവയുടെ വിലയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് 18 എക്സ്പ്രസ് തുടരും ഇടവേളയ്ക്ക് ശേഷം. നിങ്ങൾ ടൈൽസ് സിമെന്റ് കൊണ്ട് ഒട്ടിക്കുമ്പോൾ അപ്പോൾ സർക്കിൾസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ സർക്കിൾസിൽ നമ്മൾ കയറി നിൽക്കണം. നമ്മളും ക്യൂ നിൽക്കുമ്പോൾ ആ 2 മീറ്റർ ഡിസ്റ്റൻസ് പാലിക്കുക. ഇപ്പോൾ പല കടകളിലും ഈ ഫ്രണ്ടിൽ ഇങ്ങനെ കൈ കഴുകുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പല സ്ഥലത്തു നിന്നും വരുന്നവരായിരിക്കും. അപ്പോൾ എന്തായാലും കൈ കഴുകി മാത്രം ഓരോ കടകളിലേക്കും കയറുക. നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം സോഷ്യൽ ഡിസ്റ്റൻസിങ് ആണ്. ഈ ഒരു 20 മിനിറ്റിന് ഉള്ളിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് പുറത്തിറങ്ങുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും. പരമാവധി നമ്മൾ ഓൺലൈൻ ഡെലിവറി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പരമാവധി പുറത്തിറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ കോൺടാക്ട് ലെസ് കാർഡുകളൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇതൊരു വൈഫൈ കാർഡാണ്. അപ്പോൾ വൈഫൈ കാർഡ് പോലത്തെ അങ്ങനത്തെ കോൺടാക്റ്റുകൾ കുറയ്ക്കുന്ന രീതിയിലുള്ള ഉപയോഗം നടത്തുക. ഓക്കെ, കൊണ്ടുവരുന്ന സാധനങ്ങൾ നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇപ്പോൾ ആദ്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു കാർഡ്ബോർഡിൻ്റെ ഒരു സർഫസാണ്. ഈ കാർഡ്ബോർഡിൽ വൈറസ് 24 മണിക്കൂർ വരെ നിലനിൽക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വല്ല സാനിറ്റൈസറോ എന്തെങ്കിലും ഡെറ്റോളോ അങ്ങനെ എന്തെങ്കിലും മതി. വൃത്തിയാക്കിയതിന് ശേഷം ഇതൊരു വൃത്തിയുള്ള ഭാഗത്തേക്ക് തന്നെ മാറ്റിവെക്കുക. ഒരു പ്ലാസ്റ്റിക്കിൻ്റെയാണ്, പ്ലാസ്റ്റിക്കിൽ തന്നെ കുറേ ദിവസങ്ങൾ നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു കുപ്പിയാണ്, അത് ഗ്ലാസിൻ്റെ കുപ്പിയാണ്, കെച്ചപ്പിൻ്റെ കുപ്പി. അപ്പോൾ ഗ്ലാസ്സിലൊക്കെ വൈറസ് നിലനിൽക്കാനുള്ള സാധ്യത കുറേ ദിവസങ്ങളാണ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഒരു മരണം. കോഴിക്കോട് മുക്കം ചേനോത്ത് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 19-കാരനായ ആദർശാണ് മരിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയും കടലാക്രമണവും തുടരുന്നു. അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറി. നാളെ പുലർച്ചെയോടെ ന്യൂനമർദ്ദം ടൗട്ടെ ചുഴലിക്കാറ്റായി മാറാൻ സാധ്യത. കർണാടക തീരത്ത് വെച്ചാകും ടൗട്ടെ ചുഴലിക്കാറ്റായി മാറുക. വടക്കൻ കേരളത്തിൽ ചുഴലിക്കാറ്റിന്റെ സ്വാധീനമുണ്ടാകും. ന്യൂനമർദ്ദം ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ നാളെ രാത്രി 11:30 വരെ കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 2.8 മുതൽ 3.8 മീറ്റർ വരെ ഉയരത്തിൽ തിരമാല ഉണ്ടാകുമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് നിരോധനം. എറണാകുളത്തും ആലപ്പുഴയിലും കൂടി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇതോടെ ആകെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകൾ 5 ആയി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നേരത്തെ തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു.
കാസർഗോഡ് കണ്ണൂർ ഒഴികെയുള്ള മറ്റ് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. നാളെ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ വടക്കോട്ടുള്ള 5 ജില്ലകളിൽ റെഡ് അലർട്ട്. തിരുവനന്തപുരത്തും പാലക്കാടും ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരത്ത് കരമനയാറും കിള്ളിയാറും കരകവിഞ്ഞു. അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതോടെയാണ് നദികളിലെ ജലനിരപ്പ് ഉയർന്നത്. കാലടിയിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ജഗതിയിൽ വീടുകളിൽ വെള്ളം കയറി. വിഴിഞ്ഞം കോട്ടപ്പുറം സ്കൂളിൽ മരം കടപുഴകി വീണു. തിരുവനന്തപുരം പൂന്തുറ പൊഴിയൂർ അഞ്ചുതെങ്ങ് മേഖലകളിൽ കടലാക്രമണം തുടരുന്നു. പൊഴിയൂരിൽ 30 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. എറണാകുളം ചെല്ലാനം മേഖലയിൽ കടലാക്രമണം അതിരൂക്ഷം. ചാളക്കടവ് വേളാങ്ങണ്ണി എന്നിവിടങ്ങളിൽ നിരവധി വീടുകൾ വെള്ളത്തിനടിയിൽ. കണ്ടക്കടവിൽ ഒരു വീട് തകർന്നു. ഇവിടെ കുടുങ്ങിയ 10 ആരോഗ്യ പ്രവർത്തകരെ ഫയർഫോഴ്സ് എത്തി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ഭൂതത്താൻ കെട്ട് ഡാമും തുറന്നു. തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. എറണാകുളത്തെ മലയോര മേഖലയിൽ മഴയ്ക്ക് നേരിയ ശമനം. കൊല്ലത്തും കടൽക്ഷോഭം രൂക്ഷം. കനത്ത മഴയിൽ പരവൂരിൽ പൊഴി മുറിഞ്ഞു. പരവൂർ തീരദേശം വഴിയുള്ള ഗതാഗതം മുടങ്ങി. വെള്ളക്കെട്ട് മൂലം കൊല്ലത്ത് തൃക്കോവിൽ വട്ടത്ത് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ടൌട്ടെ ചുഴലിക്കാറ്റ് ഭീഷണിയെ തുടർന്ന് കപ്പലുകൾ കൊല്ലം തുറമുഖത്ത് നങ്കൂരമിട്ടു. ശ്രീലങ്കൻ ബാർജർ ഉൾപ്പെടെ 6 കപ്പലുകളാണ് കൊല്ലം തീരത്ത് അടുത്തത്. കൊട്ടാരക്കരയിൽ കനത്ത മഴ തുടരുന്നു. ശക്തമായ കാറ്റിലും മഴയിലും കൃഷിയിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി. പുത്തൂർ വല്ലത്തുവീടിന്റെ മതിലിടിഞ്ഞു വീണു. ആയൂർ അഗമൺ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായതിനെ തുടർന്ന് വീടുകളിലും വെള്ളം കയറി. പത്തനംതിട്ട ജില്ലയിൽ മഴ ശക്തമായി തുടരുന്നു. കോന്നി റാന്നി ആറന്മുള തുടങ്ങിയ മലയോര പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. മലയോര മേഖലയിലേക്കുള്ള ഗതാഗതത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി. പമ്പ അച്ഛൻകോവിൽ നദികളിലെ ജലനിരപ്പ് ഉയരുന്നതിനാൽ നദീതീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. NDRFന്റെ 20 സംഘം ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നു. ആലപ്പുഴ ആറാട്ടുപുഴ വലിയഴീക്കൽ മേഖലകളിലും കടൽക്ഷോഭം രൂക്ഷം. നിരവധി തെങ്ങുകൾ കടപുഴകി. തീരദേശ റോഡ് കവിഞ്ഞ് വെള്ളം കയറിയൊഴുകുന്നതിനാൽ വീട്ടുകാർ ദുരിതത്തിലാണ്. തൃശൂർ ചാവക്കാട് 100 വീടുകളിലേക്ക് വെള്ളം കയറി. കനത്ത മഴയിൽ കുട്ടനാട്ടിൽ പലയിടങ്ങളിലും വെള്ളപ്പൊക്കം. കാവാലം മാണിക്യമംഗല പാടശേഖരത്തിൽ മടവീഴ്ചയുണ്ടായി. കൊയ്ത്ത് കഴിഞ്ഞ പാടം ആയതിനാൽ കൃഷിനാശമില്ല. പുളിങ്കുന്ന് നെടുമുടി ചമ്പക്കുളം കൈനഗരി പഞ്ചായത്തുകളിലാണ് വലിയ തോതിൽ വെള്ളക്കെട്ടുള്ളത്. മലപ്പുറം ജില്ലയുടെ തീരദേശത്ത് കടലാക്രമണം രൂക്ഷം. പൊന്നാനിയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. കൂടുതൽ മേഖലകളിലേക്ക് കടൽ കയറുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. NDRF സംഘം പൊന്നാനിയിലെത്തും. വയനാട്ടിൽ കനത്ത മഴയിലും കാറ്റിലും കനത്ത നാശനഷ്ടം. പലയിടത്തും കൃഷിയിടങ്ങളിൽ വെള്ളം കയറി. കാറ്റിലും മഴയിലും മരം വീണ വൈദ്യുതി ബന്ധം താറുമാറായി. കോഴിക്കോട് ജില്ലയിലും കടലാക്രമണം രൂക്ഷം. കൊയിലാണ്ടിയിൽ കടലാക്രമണത്തെ തുടർന്ന് റോഡ് തകർന്നു. 45 മീറ്റർ നീളത്തിലാണ് റോഡ് തകർന്നത്. കാസർഗോഡ് തീരത്തും കടൽ പ്രക്ഷുബ്ധം. തൈക്കടപ്പുറം അജാനൂർ കസബ ഉപ്പള മുസോടി പ്രദേശങ്ങളിലാണ് ശക്തമായ കടൽക്ഷോഭം അനുഭവപ്പെട്ടത്. മലയോര മേഖലകളിലടക്കം ശക്തമായ കാറ്റും വീശുന്നുണ്ട്. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വകുപ്പ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിൽ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമായി CPM നേതാക്കൾ ചർച്ച നടത്തി. 21 ക്യാബിനറ്റിൽ CPIയിൽ നിന്ന് 4 മന്ത്രിമാരും CPMന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരും ഉണ്ടാകും. സ്പീക്കർ CPMനും ഡെപ്യൂട്ടി സ്പീക്കർ CPIക്കും തന്നെ. സ്ഥിരം വകുപ്പുകളിൽ മാറ്റം വേണമെന്ന CPM നിർദ്ദേശത്തിൽ ചർച്ച തുടരും. തിങ്കളാഴ്ച തീരുമാനമുണ്ടായേക്കും. കേരള കോൺഗ്രസിന് 1 മന്ത്രിയും ചീഫ് വിപ്പ് പദവിയും നൽകും. CPM CPI 2 ഉഭയകക്ഷി ചർച്ചയിലാണ് തീരുമാനം. ഒറ്റ MLA കക്ഷികളുമായി ഞായറാഴ്ച വീണ്ടും ചർച്ച. INL ജനാധിപത്യ കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് B എന്നിവരുമായാണ് ചർച്ച. കേരള കോൺഗ്രസ് ബിക്ക് മന്ത്രിസ്ഥാനം ഉറപ്പാണ്. കോൺഗ്രസ് എസിന് മന്ത്രിസ്ഥാനം നൽകില്ല. ജനാധിപത്യ കേരള കോൺഗ്രസിനും INLനും 2.5 വീതം നൽകി രണ്ട് പാർട്ടികൾക്കും പ്രാതിനിധ്യം നൽകാനാണ് ശ്രമം. KK ശൈലജയ്ക്ക് പുറമെ AC മൊയ്തീനും CPMൽ നിന്ന് വീണ്ടും മന്ത്രിയാകും. MB ഗോവിന്ദൻ, കെ രാധാകൃഷ്ണൻ, കെ എൻ ബാലഗോപാലൻ, പി രാജീവ് എന്നിവർക്കും മന്ത്രിസ്ഥാനം ഉറപ്പ്. വി ശിവൻകുട്ടി, വി എൻ വാസവൻ, MB രാജേഷ്, വീണാർ ജോർജ്, ചിത്തരഞ്ജൻ, വി അബ്ദുറഹ്മാൻ എന്നിവരിൽ ആർക്കൊക്കെ നറുക്കുവീഴുമെന്നതിൽ ഉടൻ തീരുമാനം. 2 പിണറായി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. പന്തൽ നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്കാണ് തുടക്കമായത്. 20 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ.
സംസ്ഥാനത്തെ കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ട ആശുപത്രി വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന കോവിഡ് ജാഗ്രതാ പോർട്ടൽ നോക്കുകുത്തിയായി മാറുന്നെന്ന് പരാതി. കൊച്ചി നഗരത്തിലെ പ്രമുഖ ആശുപത്രികളിൽ പലയിടത്തും വെന്റിലേറ്റർ സൗകര്യങ്ങളടക്കം ലഭ്യമാണെന്ന് പോർട്ടൽ. എന്നാൽ ഒരു കിടക്ക പോലും ഒരിടത്തും ലഭ്യമല്ലെന്ന മറുപടിയാണ് ആശുപത്രിയിൽ നിന്ന് ലഭിച്ചത്. പട്ടികയിലെ ഏറിയ പങ്ക് ആശുപത്രികളും ഫോൺ കോൾ പോലും അറ്റൻഡ് ചെയ്യുന്നില്ല. മാവേലിക്കര താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് ബാധിത ഓക്സിജൻ കിട്ടാതെ മരിച്ചെന്ന് പരാതി. മാവേലിക്കര ഉമ്പർനാട് സ്വദേശി 65 വയസ്സുള്ള ലാലിയാണ് മരിച്ചത്. പുലർച്ചെ 3 ആശുപത്രിയിലെത്തിച്ച ലാലിക്ക് 5 വരെയും ചികിത്സ ലഭിച്ചിരുന്നില്ലെന്ന് മകൻ അഭിലാഷ്. കാസർഗോഡ് ആംബുലൻസ് കിട്ടാത്തതിനാൽ പിക്കപ്പ് ജീപ്പിൽ ആശുപത്രിയിലെത്തിച്ച കോവിഡ് രോഗി മരിച്ചു. വെള്ളരിക്കുണ്ട് കൂരാക്കുണ്ട് സ്വദേശി വെള്ളത്തടം സാബുവാണ് ആശുപത്രിയിൽ മരിച്ചത്. കിടക്കയോടെ പിക്കപ്പ് വാനിൽ കയറ്റിയാണ് ഗുരുതരാവസ്ഥയിലായ സാബുവിനെ കൊണ്ടുപോയത്. സംഭവത്തെക്കുറിച്ച് ആരോഗ്യവകുപ്പ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. സംഭവം കൈകാര്യം ചെയ്ത രീതിയിൽ വീഴ്ചയുണ്ടായതായാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. സംഭവത്തിൽ ജില്ലാ കലക്ടറും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കോവിഡ് ചികിത്സാ രംഗത്തെ പരിമിതികൾ മറികടക്കാൻ കാസർഗോഡ് ജില്ലയിൽ അടിയന്തര നടപടി. ഓക്സിജൻ കിടക്കകൾ 147 നിന്ന് 1163 ഉയർത്തും. അഹമ്മദാബാദിൽ നിന്ന് ഓക്സിജൻ എത്തിക്കാൻ ശ്രമം തുടങ്ങി. ഓക്സിജൻ സിലിണ്ടർ ചലഞ്ച് ഫലപ്രദമാണെന്നും മന്ത്രി ഇ ചന്ദ്രശേഖരൻ. വയനാട് മാനന്തവാടിയിലെ കോവിഡ് സെന്ററിനെതിരെ പരാതി ഉന്നയിച്ച ആദിവാസികളായ രോഗികളെ മാനന്തവാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രത്യേകം സജ്ജീകരിച്ച വാർഡിലേക്ക് മാറ്റി. കോവിഡ് സെന്ററിൽ ബെഡ് അനുവദിച്ചില്ലായിരുന്നു പരാതി. മാനന്തവാടി വരടിമൂല കോളനിയിൽ നിന്ന് രോഗം സ്ഥിരീകരിച്ച് നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയ 18 രോഗികളാണ് പരാതിയുമായി രംഗത്ത് വന്നത്. കണ്ണൂർ ജില്ലയിൽ വെന്റിലേറ്റർ കിട്ടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്ന് കെ സുധാകരൻ MP. വെന്റിലേറ്റർ സൗകര്യമുള്ള ബെഡുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ ജില്ലയിൽ ഓക്സിജൻ ക്ഷാമമില്ല. മികച്ച സേവനമാണ് കോവിഡ് ബാധിതർക്ക് ജില്ലയിലെ ആശുപത്രികളിൽ നിന്ന് ലഭിക്കുന്നതെന്നും സുധാകരൻ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയ്ക്കൊപ്പം ജില്ലാ ആശുപത്രി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. യാത്രക്കാരില്ലാത്തതുമൂലം റെയിൽവേ കൂടുതൽ ട്രെയിനുകൾ റദ്ദാക്കി. ചെന്നൈ ആലപ്പി എക്സ്പ്രസ്, എറണാകുളം കാരക്കൽ എക്സ്പ്രസ്, മലബാർ എക്സ്പ്രസ്, പുനലൂർ മധുരൈ പാസഞ്ചർ എന്നിവയാണ് റദ്ദാക്കിയത്. കേരളത്തിനാവശ്യമായ വാക്സിൻ എപ്പോൾ നൽകാൻ കഴിയുമെന്ന് അറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. വെള്ളിയാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. വാക്സിൻ ലഭ്യതയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഒറ്റപ്പാലം സ്വദേശി TP പ്രഭാകരൻ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം മനസ്സിലാക്കണമെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി. കേരളത്തിൽ കോവിഡ് നിരക്ക് വർദ്ധിക്കുകയാണ്. അതിനാൽ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നും കോടതി വ്യക്തമാക്കി. കേസ് ഹൈക്കോടതി അടുത്ത വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹം കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും അനുമതി വേണമെന്ന സംസ്ഥ. ലോകാരോഗ്യ സംഘടനാ നിയന്ത്രണങ്ങളോടെ ഇതിന് അനുമതി നൽകുന്നുണ്ട്. ഇക്കാര്യം ആവശ്യപ്പെട്ട സംസ്ഥ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കത്ത് നൽകി. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല നടത്താനിരുന്ന പൊതുപ്രവേശന പരീക്ഷ മാറ്റിവെച്ചു. June 12, 13, 14 തീയതികളിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന പരീക്ഷകളാണ് മാറ്റിവെച്ചത്. പുതുക്കിയ തീയതികൾ പിന്നീട് അറിയിക്കും. റഷ്യൻ നിർമ്മിത കോവിഡ് വാക്സിൻ Sputnik 5 ഇന്ത്യയിൽ വിതരണം തുടങ്ങുന്നു. 995 ഒരു ഡോസിന്റെ വില. ഈ മാസം 1 വാക്സിനാണ് നടപടികൾ പൂർത്തിയാക്കി വിപണിയിൽ വിൽപ്പനയ്ക്കെത്തുന്നത്. ഇന്ത്യയിലെ 6 നിർമ്മാണ കമ്പനികളുമായി ചേർന്ന് വ്യാപകമായി വാക്സിൻ ഉൽപ്പാദിപ്പിക്കാനാണ് പദ്ധതിയെന്ന് ഇന്ത്യയിലെ വിതരണക്കാരായ ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ഹൈദരാബാദിൽ അറിയിച്ചു. ആഗസ്റ്റിനും ഡിസംബറിനുമിടയിൽ 216 കോവിഡ് വാക്സിൻ ഡോസുകൾ ലഭ്യമാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. 75 ഡോസ് കോവിഷീൽഡ് വാക്സിനും 55 ഡോസ് കോവാക്സിനും ഉൾപ്പെടെയാണ് വാക്സിൻ ലഭ്യമാക്കുക. അടുത്തയാഴ്ച മുതൽ റഷ്യയുടെ സ്പുട്നിക് വാക്സിൻ വിപണി ലഭ്യമാകുമെന്നും നീതി ആയോഗ് അംഗം ഡോക്ടർ VK പോൾ. സ്പുട്നിക് വാക്സിൻ 90% ഫലപ്രദമെന്ന അമേരിക്കൻ ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ആന്റണി ഫൗച്ചി. കോവാക്സിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൈവശമില്ല. വാക്സിൻ നിർമ്മാണത്തിൽ രാജ്യം കൂടുതൽ ശ്രദ്ധിക്കണമെന്നും ഫൗച്ചി. ഹൈദരാബാദിൽ 100 സഞ്ചരിച്ച് വാക്സിൻ എടുക്കേണ്ടി വരുന്നതായി റിപ്പോർട്ട്. 2 ഡോസിനായി നഗരത്തിൽ സ്ലോട്ടുകൾ ലഭ്യമല്ലാത്തതിനാലാണ് അതിവിദൂര സ്ഥലങ്ങളിലേക്ക് വാക്സിൻ എടുക്കാൻ പോകേണ്ടി വരുന്നത്. 2 ഡോസ് വാക്സിൻ ലഭിക്കേണ്ടവർക്ക് മുൻഗണന നൽകാൻ തെലങ്കാന സർക്കാർ നിർദ്ദേശം. ഫൈസർ വാക്സിന്റെ 1 സ്വീകരിച്ച ശേഷം കോവിഷീൽഡ് വാക്സിന്റെ അടുത്ത ഡോസ് സ്വീകരിച്ചാൽ പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്ന് പഠനം. ഒരേ വാക്സിൻ തന്നെ 2 സ്വീകരിക്കുന്നതാണ് ഫലപ്രദമെന്നും ഇംഗ്ലണ്ടിലെ ആരോഗ്യ വിദഗ്ധരുടെ പഠനം വ്യക്തമാക്കുന്നു. നിരവധി രാജ്യങ്ങളിൽ നടത്തിയ പഠനത്തെ ആസ്പദമാക്കിയാണ് റിപ്പോർട്ട്.
രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിലും മരണനിരക്കിലും നേരിയ കുറവ്. പ്രതിദിന വർധന 3.5 ലക്ഷത്തിൽ താഴെയായി. 4000 പേരാണ് ഇന്നലെ കോവിഡ് ബാധിച്ച് മരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 19.45% നിന്നും 18.29% കുറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിലെ മരണനിരക്ക് വർദ്ധിക്കുന്നതിൽ ആശങ്ക. മഹാരാഷ്ട്ര, ഡൽഹി, കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് മരണനിരക്ക് ഉയർന്നത്. മഹാരാഷ്ട്രയിൽ 850 പേരും, ഡൽഹിയിൽ 308, തമിഴ്നാട്ടിൽ 297, യുപിയിൽ 281, കേരളത്തിൽ 97 പേരും കോവിഡ് ബാധിച്ചു മരിച്ചു. 24 മണിക്കൂറിനിടെ മഹാരാഷ്ട്രയിൽ 42,000-ലേറെ പുതിയ കേസുകൾ. കേരളം 2-ാം സ്ഥാനത്ത്. കർണാടകയിൽ 35,000-ലേറെ രോഗികൾ. രാജ്യത്ത് 3,45,000-ലേറെ പേർക്ക് രോഗമുക്തി. രാജ്യത്ത് പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ 6% കുറവ്. 13 സംസ്ഥാനങ്ങളിലാണ് കുറവ് രേഖപ്പെടുത്തിയതെന്ന് കേന്ദ്ര സർക്കാർ. മഹാരാഷ്ട്രയിൽ 12,000-ലധികവും ഡൽഹിയിൽ 5,000-ലേറെയും കുറവ് രേഖപ്പെടുത്തി. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക.